ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. നൂൽപ്പിട്ടൊക്കെ ഉണ്ടാക്കണ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണേ. അതേ കപ്പിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല വെള്ളം പോലെ ഇരിക്കണം. ഞാനിതാ കലക്കി വന്നപ്പോൾ എനിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാനൊരു 1/2 കപ്പും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കണം, നല്ല ലൂസിൽ ഇരിക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് സബോള ചെറുതാക്കി അരിഞ്ഞത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/4 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്. നിങ്ങൾക്ക് ചീവിയിട്ട് ക്യാരറ്റ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, ഞാനിപ്പോൾ ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ഞാനിതിലേക്ക് 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പച്ചക്കറിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് പച്ചക്കറി ഉള്ളിലേക്ക് ചെല്ലും ചെയ്യും, അവർക്കിത് ഇഷ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനിങ്ങനെ ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ മാവ് തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെള്ളമൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വന്ന് അതിൻ്റെ ആ മാവൊക്കെ അടിയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതാ ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു. ഇനി ദോശക്കല്ലൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടായതിനു ശേഷം ഇതാ ഒരു കയ്യിലെടുത്തിട്ട് ഈ മാവ് നന്നായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. പാറ്റി ഒഴിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ. ഇത് ഈ മാവ് പരത്താൻ പറ്റില്ല കേട്ടോ, ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്കതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് പരട്ടാം, നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ പരട്ടാം. ഇതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ഞാൻ വീണ്ടും 1/2 എണ്ണം കൂടി ചുട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ 2ാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് മറിച്ചിടണമെങ്കിൽ മറിച്ചിടാം, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്. ഞാനിത് ഇതേപോലെ എടുക്കുകയാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ദോശ മറിച്ചിടുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മറിച്ചിട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ചട്നിയും ചമ്മന്തിയൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.